ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവ്വസമവാക്യങ്ങളെ പറ്റിയാണ്. ഇക്വേഷൻസ് ആണ് അല്ലേ? മാത്സിൽ പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു ടോപ്പിക്കാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് കാണാതെ പഠിക്കുക? ഇക്വേഷൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് കിട്ടും, ഏത് ഇക്വേഷനാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് LPUP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇക്വേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. കൂടെ തന്നെ ഇക്വേഷൻസ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കുറേ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് PSCയിലും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇത്. നമുക്ക് ഇക്വേഷൻസിലേക്ക് പോകാം അല്ലേ? ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ചോയ്സ് ആയിരുന്ന PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പായിട്ട് മാറിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. PSC പഠനം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഒരു ടോപ്പിക് പോലും മിസ്സാവാതെ കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ, അതായത് LPUP, 7th, 10th, 12th ഡിഗ്രി, ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടും അതേപോലെ തന്നെ സിലബസ് അനുസരിച്ചിട്ട് സ്റ്റഡി നോട്ടുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓരോ സ്റ്റഡി നോട്ടും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റഡി നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള MCQs ഉണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ഫീച്ചറാണ് സ്റ്റഡി പ്ലാനുകൾ എന്ന് പറയുന്നത്. എല്ലാ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ എല്ലാ സ്റ്റഡി പ്ലാനുകളിലും തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. കൂടാതെ റിവിഷൻ ഡേകളിൽ നിങ്ങൾക്ക് 30 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് 6 മാസത്തേക്ക് വെറും 890 രൂപയാണ് ആവുന്നത്. എന്നാൽ 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് IRON DISCOUNT 5 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പർ ആയിട്ടുള്ള 8921331619 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് നമ്മുടെ സമവാക്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നത് A+B² എന്ന് പറയുന്നത് എന്താണ്? A² + 2AB + B² ആണ്. ഈ ക്ലാസ് കാണുന്ന കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാക്സിമം കണ്ടുപിടിച്ച് ചെയ്തു പഠിക്കുക കേട്ടോ. ഇത് കാണാതെ പഠിക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷൻ A+B² എന്ന് പറഞ്ഞാൽ എന്താണ്? A+B × A+B ആണ്. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ ഒരു സമവാക്യത്തിലുള്ള ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചെയ്തു നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക, ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ആണ്. ആദ്യം A × A എത്രയാണ്? A × A എന്ന് പറഞ്ഞാൽ A² ആണ്. പ്ലസ് ഇവരുടെ ഇടയ്ക്ക് പ്ലസ് ആണ്, അതുകൊണ്ട് ആ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് എക്ക് B യുമായിട്ട് കൊടുക്കുക. എന്താണ് A × ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഗുണനമാണ് കേട്ടോ. അപ്പോൾ A × B എന്ന് വരും. പ്ലസ് ഇനി ഈ ബി, ഈ എന്റെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ബിയിലേക്ക് കടക്കാം. ഈ ബീന് ആർക്കൊക്കെ കൊടുക്കണം? എക്കും കൊടുക്കണം, ബിക്കും കൊടുക്കണം. അപ്പം എങ്ങനെ ചെയ്യും? A ചെയ്തതുപോലെ തന്നെ B × A ചെയ്യുക, അതേപോലെ B × B ചെയ്യുക. അപ്പം BA + B × B എത്രയാണ്? B² ആണ്. ഇനി എങ്ങനെ നമ്മൾ ഈ രൂപത്തിലേക്ക് ആക്കും? എളുപ്പമാണ്. A² അങ്ങനെ എടുത്തെഴുതുക. പ്ലസ് AB + BA എന്ന് പറഞ്ഞാൽ എന്താണ്? AB + AB തന്നെയാണ്. അപ്പോൾ 2AB ആണ് അല്ലേ. 2AB പ്ലസ് അടുത്തത് B² ഇവിടെ ഇതാണോ നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? ഇതേ രീതിയിൽ തന്നെയല്ലേ ആവശ്യമുള്ളത്?
അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു സമവാക്യം ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ, ഇത് ഈ ഒരു സമവാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സമവാക്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷന്റെ വ്യത്യാസം, വ്യത്യാസം ഈ ഒരു മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കണം, എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുക, ഇവിടെ പ്ലസ് ടു എ ബി ആണ്, ഇവിടെ വരുമ്പോൾ അതെന്താവും മൈനസ് ടു എ ബി ആവും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് എ പ്ലസ് ബി ഗുണിക്കണം എ മൈനസ് ബി എന്ന് പറയുന്നത്. അതായത് ഒരു എ പ്ലസ് ബി എടുത്തു, ഒരു എ മൈനസ് ബി എടുത്തു, അത് രണ്ടും കൂടി ഗുണിക്കുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടു മൈനസ് ത്രീ ടു പ്ലസ് ത്രീ. ഓക്കെ, ഇവിടെ എയും ബിയും ഏതാണ്, രണ്ട് എയും ആണ്, മൂന്ന് ബിയും ആണ്. ഇനി എങ്ങനെയാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത്, രണ്ട് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ ആണ് വരിക അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യും, രണ്ടേ ഗുണിക്കണം രണ്ട് ആണ് രണ്ട് സ്ക്വയർ, അതായത് നാല് മൈനസ് ഒൻപത് എത്ര കിട്ടും, അഞ്ച് മൈനസ് അഞ്ച് എന്ന് കിട്ടും. നാല് ചെറിയ സംഖ്യയാണ്, നാല് മൈനസ് ഒമ്പത് മൈനസ് അഞ്ച് എന്ന് കിട്ടും. അതിൻ്റെ അല്ലേ ഇതും, ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, രണ്ടിൽ നിന്ന് മൂന്ന് കുറച്ച് അതുപോലെ രണ്ട് മൂന്ന് കൂട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് ഗുണിക്കാനും കൂട്ടാനൊക്കെ കുറച്ചും കൂടി എളുപ്പം. എന്താണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇക്വേഷൻ, എ പ്ലസ് ബി ഗുണിക്കണം എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഇക്വേഷൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. നമ്മളിവിടെ പഠിച്ച ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ് അല്ലേ, അതല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫോർ എ ബി കിട്ടും. എയിൻ്റെയും വാല്യൂ അറിയണം, ബീൻ്റെയും വാല്യൂ അറിയണം, അത് രണ്ടും ഗുണിച്ചിട്ട് അതിനോട് നാല് ഗുണിക്കണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യുമ്പോൾ എന്താണ്, ഫോർ എ ബി ആണ്. ഇനി അടുത്ത് പറയുന്നത് പ്ലസ് ചെയ്യുമ്പോഴാണ്. എന്താണ് പ്ലസ് ചെയ്യുമ്പോൾ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ടു എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ ആണ്. അല്ലെങ്കിൽ രണ്ട് കോമൺ ആയിട്ട് പുറത്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ പഠിച്ചാലും മതി, രണ്ട് ഗുണിക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയാലോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് എ സ്ക്വയറും ഉള്ളു ബി സ്ക്വയറും ഉള്ളു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തായിരുന്നു, ഈ ഒരു ഇക്വേഷനായിരുന്നു, നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്, യെസ് ഈ ലാസ്റ്റ് ഉള്ള ഇക്വേഷനാണ്. കുറച്ച് വലുതാണ്, പക്ഷെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയായിരിക്കും അത്, ഇവിടെ ഒന്നും ചെയ്യില്ല, ഇവിടെ നമ്മൾ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ അങ്ങനെ അവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ രണ്ടിടത്ത് നമ്മൾ സമത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതെന്തായി, ഒന്ന് ബൈ രണ്ടായി. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചാലും ഈ ഇക്വേഷൻ പഠിച്ചാലും എന്താണ്, ഒന്ന് തന്നെ ആയിരിക്കും. ഏത് പഠിച്ചാലും നമുക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. അപ്പൊ ഇതെന്താണ്, ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയതാണ് ഈ അവസാനം കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചാലും മതിയാകും. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കാം. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആണ് പറയുന്നത് അല്ലേ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞു, ഇനി എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആണ് പറയുന്നത്. എന്താണ് വരുന്നത്, എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇവിടെ എ ക്യൂബ് എ സ്ക്വയർ എ, ഇവിടെ എ റേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സീറോ ഒന്ന് കൊടുക്കാം. എ റേസ്റ്റ് സീറോ എന്താണ്, ഒന്നാണ് അല്ലേ. എയിൻ്റെ പവർ എന്താണ്, കുറഞ്ഞു വരുവാണ്. എ ക്യൂബ് എ സ്ക്വയർ എ റേസ് ടു സീറോ. ഇനി ബീൻ്റെ എന്താണ്, ഈ വശത്ത് നിന്ന് കൂടി വരികയാണ്. അല്ലെങ്കിൽ ഇവിടെ ബി റേസ് ടു സീറോ എന്താണ്, ഉണ്ടെന്ന് വിചാരിക്കുക. ബി റേസ് ടു സീറോ ഒന്നാണ്, അപ്പോൾ
അതിവിടെ 1 കൊടുക്കുന്നതും ബി റേസ് ടു 0 കൊടുക്കുന്നതും ഒക്കെ ഈക്വൽ ആണ്. ഇവിടെ ബി റേസ് ടു 1 ആയി, ഇത് ബി സ്ക്വയർ ആയി, ഇത് ബി ക്യൂബായി. അതായത് എന്റെ പവർ അങ്ങോട്ട് പോകും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു, ബീന്റെ പവർ ഇങ്ങോട്ട് വരും തോറും ഇവിടുന്ന് പോകും തോറും കൂടിക്കൂടി വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്റെയും ബീന്റെയും പവർ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി ഇവിടെ വരുന്ന കോഎഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് ഈ 3 ആണ്. ഓക്കെ, ഈ നടുക്ക് വരുന്ന 2 ടേംസിന്റെയും കോഎഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് 3 ആണ്. അത് ഓർത്ത് വെക്കുക. 3 ആണെന്ന് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ഓൾ ക്യൂബ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 3 ആണെന്ന് ഓർത്ത് വെക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3 into a b² പ്ലസ് ബി ക്യൂബ്. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ, എ പ്ലസ് ബി ഓൾ ക്യൂബ് തന്നെയാണ്, അതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷനിൽ ഈ 3 ഉണ്ടായിരുന്നില്ലേ, അതിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതാം. അതാണ് ഇവിടെ 3 എഴുതിയിട്ടുള്ളത്. പിന്നെ കൂടെ 2 ആൾക്കാരും കൂടി ഉണ്ട്, എ ബി കൂടി ഉണ്ട്. എന്താണ്? ഇതിൽ നിന്ന് 1 എടുത്തു, ഇതിൽ നിന്നും 1 എടുത്തു. അതാണ് ഇവിടെ എ വന്നിട്ടുള്ളത്. ഇവിടെ 2 സ്ഥലത്തുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് പുറത്തെടുത്ത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് 1 എടുത്തു, ഇവിടെയുള്ള ആകെ 1 ഉണ്ടായിരുന്നുള്ളൂ, അതും എടുത്തു. ഇനി ഇവിടെ നിന്ന് 1 b എടുത്തു, അതാണ് ഈ ബി. ഇവിടെ നിന്ന് 1 b കൂടി എടുത്തു, ബാക്കി ഇവിടെ 1 b ബാക്കിയുണ്ട്. അപ്പോൾ 3 a b പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? എ പ്ലസ് ബി ആണ്. ഓക്കെ ആണല്ലോ. പ്ലസ് ബി ക്യൂബ്. അതായത് ഈ ഒരു ഇക്വേഷനെ ചെറുതായിട്ട് നമ്മളൊന്ന് മാറ്റെഴുതി, ഇതിൽ വരുന്ന നടുക്ക് വരുന്ന 2 ടേംസിൽ നമ്മൾ 3 a b പുറത്തെടുത്ത് മാറ്റിയെഴുതി, 3 a b പ്ലസ് എ പ്ലസ് ബി എന്ന രൂപത്തിലേക്ക് മാറ്റെഴുതി. അതായത് 2 ഇക്വേഷൻ എന്താണ്? സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഇനി എ മൈനസ് ബി ഓൾ ക്യൂബ്. നമ്മൾ എ പ്ലസ് ബി ഓൾ ക്യൂബ് പറഞ്ഞു, അപ്പൊ എ മൈനസ് ബി ഓൾ ക്യൂബ് പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഇക്വേഷൻ? എ ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? സെയിം ഇക്വേഷൻ ആണ് അല്ലേ, സെയിം ടേംസ് തന്നെയാണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ ചിഹ്നങ്ങളാണ് അല്ലേ. ഇവിടെ എ ക്യൂബിൻ്റെ കൂടെ പ്ലസ് ആണ്, അപ്പൊ അടുത്തത് മൈനസ്, വീണ്ടും പ്ലസ്, വീണ്ടും മൈനസ്, അങ്ങനെ മാറി മാറി വരിക എന്ന് ഓർത്താൽ മതി. എന്താണ്? പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, ആ രീതിക്കാണ് വരുന്നത്. എ മൈനസ് വരുമ്പോൾ, പ്ലസ് ആകുമ്പോൾ എല്ലാം എന്താണ്? പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എ മൈനസ് ബി ഓൾ ക്യൂബ്. എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതിയതാണ്. ഈ 3ab ഒന്ന് പുറത്തെടുത്തെഴുതി, മൈനസ് 3ab ആണ് പുറത്തെടുത്ത് എഴുതിയിട്ടുള്ളത്, ഇവിടെ പ്ലസ് 3ab ആണ് പുറത്തെടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ സൈനുകളിലൊക്കെ വ്യത്യാസം വരും. ഇവിടെ എ പ്ലസ് ബി ആണ്, ഇവിടെ എ മൈനസ് ബി ആണ്. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് ഒരേ ഇക്വേഷൻ 2 തരത്തിൽ പഠിക്കുന്നത്? ചിലപ്പോൾ ഈ രീതിയിൽ എന്റെയും ബീന്റെയും സ്ഥാനത്ത് നമ്പേഴ്സ് തരും, അപ്പോൾ അതിന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ 2 തരത്തിലും പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഫ്രാക്ഷൻസ് ആണ് പറയുന്നത്. 1/a + 1/b എന്താണ് വരിക? 1 × b പ്ലസ്, അങ്ങനെയല്ലേ നമ്മൾ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ പഠിച്ചിട്ടില്ലേ, പ്ലസ് 1/b എന്ന് പറയുന്നത് 1 × b പ്ലസ് 1 × a / a × b. അപ്പം എന്ത് വരും? എ പ്ലസ് ബി ബൈ എ ബി എന്ന് വരും. അതാണ് ഇവിടെ 1 പറഞ്ഞിട്ടുള്ളത്. 2 അത് മൈനസ് ആകുമ്പോൾ എ മൈനസ് ബി ബൈ എ ബി എന്ന് വരും. ഇനി 3rd ഇക്വേഷൻ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഇക്വേഷൻ ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്റെയും ബീന്റെയും സ്ഥാനത്ത് എന്ത് തരും? നമ്പേഴ്സ് തരും. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പം എന്താണ്? എന്റെയും ബീന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക, എയും ബിയും കൂടി കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അടുത്തത് ഇവിടെ മൈനസ് വരുന്നതാണ് കേട്ടോ. ഇവിടെ മൈനസ് വരുമ്പോൾ ഇതും മൈനസ് ആയിരിക്കും, എ മൈനസ് ബി ആയിരിക്കും. താഴെയുള്ള ഇക്വേഷൻ ഇവിടെ പ്ലസ് ആകും, ഇവിടെ മൈനസ് ആകും. അതായത് ഇക്വേഷൻസ് എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് a × b + c എന്ന് പറയുന്നത് ab + ac ആണ്. അതെങ്ങനെയാണ്? ഈ a × b + c എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിക്കും വേണം, അതേപോലെ സിക്കും കൊടുക്കണം, ഇവരുടെ ഇടയ്ക്കുള്ള സൈനും ഇടണം. അത്രയുള്ളൂ ഇക്വേഷൻ. എന്താണ്? ab + ac. എളുപ്പമാണല്ലോ. ഇനി a + b × c + d നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. a + b × c + d
എല്ലാവർക്കും വീതിച്ച് വീതിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ എ സിക്ക് കൊടുക്കുമ്പോൾ എ സി വരും, എ ഡിക്ക് കൊടുക്കുമ്പോൾ പ്ലസ് എ ഡി വരും, ബി സിക്ക് കൊടുക്കുമ്പോൾ പ്ലസ് ബി സി വരും, ബി ഡിക്ക് കൊടുക്കുമ്പോൾ പ്ലസ് ബി ഡി വരും. അപ്പോൾ എ പ്ലസ് ബി ഗുണിക്കണം സി പ്ലസ് ഡി എന്ന് പറയുന്നതാണ് എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി ആണ്. ക്ലിയർ ആണോ? അടുത്തത് നോക്കിയാലോ, എ പ്ലസ് ബി ഗുണിക്കണം എ പ്ലസ് സി. ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഇവിടെ സീൻ്റെ സ്ഥാനത്ത് ആരാ വരുന്നത്? എ ആണ് വരുന്നത്. അതേപോലെ ഡീൻ്റെ സ്ഥാനത്ത് ഇവിടെ സിയും ആണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ഇക്വേഷൻസ് ആണ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. കുറച്ച് വലുതാണ് അല്ലേ, നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞു, പക്ഷെ ഇവിടെ മൂന്നാമതൊരാളായിട്ടുള്ള സി കൂടി വരുന്നുണ്ട്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോഴാണ് അത് സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സി സ്ക്വയർ. അതായത് എല്ലാവർക്കും ഓരോ സ്ക്വയർ കൊടുത്തു, അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എ ബി എല്ലാവർക്കും ഓരോ പെയർ പോലെ ആക്കുക, ബി സി അതുപോലെ തന്നെ എ സി, എ ബി ബി സി എ സി എല്ലാവർക്കും ഒരു പെയർ പോലെ ആക്കി, എന്നിട്ട് രണ്ട് ഗുണിച്ചു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്ത് ചെയ്തു? രണ്ടാണ് ഗുണിക്കുന്നത്, രണ്ട്. ഈ രണ്ട് ഓർത്താൽ മതി, ഓക്കെ ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു എ സി പ്ലസ് ടു ബി സി. ഓക്കെ, ഇനി അടുത്തത് എ പ്ലസ് ബി പ്ലസ് സി ഗുണിക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. കുറച്ച് വലുതാണ് അല്ലേ, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കുറച്ച് വലിയ ഇക്വേഷൻ ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എയും ബിയും സിയും ആഡ് ചെയ്തിട്ട് ഒരു സെറ്റ്. എന്നിട്ട് ഈ ഒരു ഇക്വേഷനില്ലേ, തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്ന് ഈ രണ്ടെടുത്ത് കളഞ്ഞു, അവിടെ മൈനസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സംഖ്യകൾ കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ്. എല്ലാത്തിനും എന്ത് കൊടുത്തു? ഓരോ ക്യൂബാക്കി, എന്നിട്ടോ മൈനസ് എഴുതിയിട്ട് എയും ബിയും സി എഴുതി. മൈനസ് മൂന്ന് എയും ബിയും സി എഴുതി. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെറ്റ് നോക്കാം. എ പ്ലസ് ബി ഓൾ ക്യൂബ് പ്ലസ് എ മൈനസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്നത് 2a³ പ്ലസ് 6ab² സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എ പ്ലസ് ബി ഓൾ ക്യൂബും പഠിച്ചു, എ മൈനസ് ബി ഓൾ ക്യൂബും പഠിച്ചു അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? 2a³ പ്ലസ് 6ab² സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. അതായത് ഒരു സംഖ്യയുടെ ക്യൂബും മറ്റൊരു സംഖ്യയുടെ ക്യൂബും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? എ പ്ലസ് ബി ഗുണിക്കണം എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പം തന്നെ തൊട്ട് മുമ്പേ പഠിച്ച ഒരു ഇക്വേഷനാണ്. അപ്പം അത് ഏതാണെന്ന് ഒന്ന് നോക്കി നോക്കാം, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു സർവസമവാക്യങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം, ഒരു ടൈപ്പ് ചോദ്യം തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഇക്വേഷൻ പഠിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3.12 ഗുണിക്കണം 3.12 പ്ലസ് 6.24 ഗുണിക്കണം 6.88 പ്ലസ് 6.88 ഗുണിക്കണം 6.88. ഇതേ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 3.12 ഗുണിക്കണം 3.12. ഒരേ സംഖ്യ രണ്ട് പ്രാവശ്യം ഗുണിക്കല്ലേ, നമുക്കൊന്ന് എഴുതാം. അത് എങ്ങനെയാണ്? 3.12 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ പ്ലസ് 6.24 ഗുണിക്കണം 6.88. ഇവിടെയുള്ള 6.24 ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്, 2 ഗുണിക്കണം 3.12. എന്താണ്? 2 ഗുണിക്കണം 3.12 6.24 തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും കേട്ടോ. ഗുണിക്കണം 6.88, ഓക്കെ ആണല്ലോ. ഇനി പ്ലസ് 6.88 ഗുണിക്കണം 6.88 ആണ്. അതിന് നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? 6.88 സ്ക്വയർ. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനായിട്ട് ഇതിന് സാമ്യമുണ്ടോ? ഏതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ആയിരുന്നു അല്ലേ. എന്തായിരുന്നു സിംപ്ലിഫൈഡ് ഫോർമുല? എ പ്ലസ് ബി
ഓൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു ഫോമിലാണ് ഈ ഒരു നമ്പർ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ എയും ബിയും കൂട്ടുക. എന്ത് കിട്ടും എയും ബിയും കൂട്ടിയാൽ? ഇവിടെ എയും ബിയും ഏതാണ് അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. 3.12 അല്ലേ എ സ്ക്വയർ, 3.12. ബി എന്ന് പറയുന്നത് കണ്ടോ ബി സ്ക്വയർ, 6.88. അപ്പം അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 3.12 പ്ലസ് 6.88 സ്ക്വയർ ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? 6.88 പ്ലസ് 3.12, 8 × 2 = 10. ഇത് വീണ്ടും 10 എന്ന് കിട്ടും അല്ലേ. അതായത് 10 സ്ക്വയർ ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 10 സ്ക്വയർ എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? 100 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, 35² - 15² വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലിയ സംഖ്യയാണ് അല്ലേ. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ചെയ്തു നോക്കിയാലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് 35 ആണ്, ബി എന്ന് പറയുന്നത് 15 ആണ്. ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. 35 + 15 - 15 - 15. 35ഉം 15ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 50. ഗുണിക്കണം, 35 നിന്ന് 15 പോയാൽ 20 അല്ലേ. ഐ 2 = 10, ബാക്കിയുള്ള 2 പൂജ്യങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. എത്ര നമുക്ക് ഉത്തരം കിട്ടി? 1000 എന്ന് ഉത്തരം കിട്ടി. ഇത് എളുപ്പമായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം, 0.051 × 0.051 × 0.051 കൂട്ടണം 0.041 × 0.041 × 0.041. അതാണ് ഇവിടെ അംശത്തിൽ വരുന്നത്. ഇനി ഛേദത്തിൽ എന്താണ്? 0.051 × 0.041 + 0.041 × 0.041. വലിയ ഇക്വേഷൻ ആണ്, നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ 0.051 3 പ്രാവശ്യം പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? 0.05³ എഴുതിക്കൂടെ? ഇനി 0.041 3 പ്രാവശ്യം ഗുണിക്കുന്നുണ്ട്. അപ്പോൾ 0.041 അപ്പം ക്യൂബായി. ക്ലിയർ ആണല്ലോ. ഇനി ഇത് സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയർ മൈനസ് അതങ്ങനെ തന്നെ എഴുതുക, പ്ലസ് ഇത് 2 പ്രാവശ്യമാണ് അല്ലേ. അപ്പൊ സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ ക്യൂബ് അല്ലേ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ. ഇവിടെ മൈനസ് ആണ് വരുന്നത്, മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിലാണ് കിടക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് തുല്യമാണ്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് എ പ്ലസ് ബി ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് മൊത്തം ഇപ്പം ചെയ്ത് നോക്കൽ നമുക്ക് നടക്കൂല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി. ഇവിടെ എയും ബിയും ആരാണ്? എ എന്ന് പറയുന്നത് 0.051, ബി എന്ന് പറയുന്നത് 0.041. എ പ്ലസ് ബി പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് അല്ലേ. ആഡ് ചെയ്ത് നോക്കാം. 1, 1, 2, 9, 0 എത്ര കിട്ടും നമുക്ക്? വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.092 നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഇത്രയും വലിയ സംഖ്യ നമുക്ക് ഗുണിച്ചോ ആഡ് ചെയ്തോ അതേപോലെ ഡിവൈഡ് ചെയ്തോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സർവസമവാക്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സർവസമവാക്യങ്ങളായിരുന്നു അല്ലേ. ഇക്വേഷൻസ് ആയിരുന്നു പഠിച്ചത്. ഞാൻ പഠിപ്പിച്ചതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കൽ തന്നെയാണ്. കാണാതെ പഠിക്കൽ എല്ലാവർക്കും പോസിബിൾ ആണെന്നില്ലല്ലോ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് തറോ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.